ഹായ് ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ അവിടെ കൊറോണയുടെ കാര്യങ്ങളൊക്കെ? നമ്മളിപ്പം കൊറോണയായിട്ട് ചേർന്ന് ജീവിച്ച് ശീലമാക്കാൻ തുടങ്ങുകയാണ് അല്ലേ? അപ്പം നമ്മുടെ ഹെൽത്ത് നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സായിട്ടുള്ള നിങ്ങൾ ഹെൽത്ത് നന്നായി നോക്കുക, പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കുക. ഇപ്പം നമ്മുടെ ഹെൽത്ത് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ലൈഫിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. വീട്ടിലുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെയും അത് ശ്രദ്ധിക്കാൻ വേണ്ടി സഹായിക്കുക. ഇത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ കാരണം, നമ്മൾ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഫഷണൽ സ്കിൽസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ലൈഫിലും നമുക്ക് കുറച്ച് പ്രൊഫഷണലിസം വേണം, എന്നാലേ നമുക്കത് ബിസിനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എന്ത് കാര്യം തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്. അപ്പം നമ്മൾ സ്വയം നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക, അതിലും ഒരു പ്രൊഫഷണലിസം ഉണ്ടാവണം. ഓക്കെ, സോ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ രണ്ടാമത്തെ സെഷനിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പ്രൊഫഷണലിസം എന്താണ്, പ്രൊഫഷണലിസത്തിൻ്റെ ക്യാരക്ടേഴ്സ് എന്താണ്, അതിൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് പറഞ്ഞിരുന്നു. ഒന്ന്, നമ്മളുടെ അപ്പിയറൻസ്, പിന്നെ നമ്മുടെ പെരുമാറ്റം ഡെമിനോർ, റിലയബിലിറ്റി നമ്മൾ ആശ്രയിക്കുന്നത്, കമ്പീറ്റൻസ് നമ്മൾ ഫോളോ ചെയ്യുന്ന എത്തിക്സ്, നമ്മളെങ്ങനെയാണ് മെയിൻറ്റെയിനിങ് അവർ പോയസ്, ഒരു സന്ദർഭത്തിൽ സംയമനം പാലിക്കുന്നത് എങ്ങനെയാണ്, പിന്നെ ഫോൺ എറ്റിക്വിറ്റ്, ഇതൊക്കെ നമ്മൾ ഈ ക്യാരക്ടേഴ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ റിട്ടേൺ കറസ്പോണ്ടൻസിലുള്ള കഴിവ്, ഓർഗനൈസേഷണൽ സ്കിൽസ്, പിന്നെ നമ്മൾ അക്കൗണ്ടബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞപ്പം ഈ പ്രൊഫഷണൽ സ്കില്ല് നമ്മളിൽ ഉള്ളതാണ്, നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നോക്കിയപ്പോൾ അതിലും കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ക്യാരക്ടേഴ്സ് നല്ല പ്രൊഫഷണലിന് ചേർന്ന്, നമ്മൾ ഏത് ഫങ്ഷൻ ഏരിയയിലാണോ ആ ഫങ്ഷൻ ഏരിയയിലേക്ക് ഉചിതമായിട്ടുള്ള പ്രൊഫഷണൽ സ്കില്ലിന് വേണ്ടിയിട്ട് നമ്മുടെ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഒന്ന് മോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് നമ്മളെ തന്നെ കെയർ ചെയ്യാം ഒരു പ്രൊഫഷണലിസം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഗ്രൂമിങ്, നമ്മളുടെ ഒരു അപ്പിയറൻസിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ, ഡ്രസ്സിങ്ങിൽ അല്ലേ, അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിനെക്കുറിച്ച് മാറ്റങ്ങൾ വരുത്താം, അങ്ങനെ നമ്മളുടെ പ്രൊഫഷണലിസം ഇമ്പ്രൂവ് ചെയ്യാം. നമ്മൾ കസ്റ്റമർ സർവീസിൽ, പ്രത്യേകിച്ചും ബിസിനസ്സാണെങ്കിൽ കസ്റ്റമർ സർവീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം. പിന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ കമ്പോഷർ, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഇതൊക്കെ ഈ നമ്മുടെ പ്രൊഫഷണലിസം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ലാസ്റ്റായിട്ട് നമ്മളുടെ നല്ല ഗുഡ് പ്രൊഫഷണലിസത്തിനുള്ള ട്രെയ്റ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടിരുന്നു. അതിൽ കമ്പീറ്റൻസി, പിന്നെ ലേണിംഗ്, ഇൻറ്റർപേഴ്സണൽ സ്കിൽ, ഹോണസ്റ്റ്നെസ്, ഇതൊക്കെ നമുക്ക് നല്ല ക്വാളിറ്റീസായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ നമ്മളുടെ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണലിസം, അതുപോലെ തന്നെ ആ ബിസിനസ്സിനുള്ള പ്രൊഫഷണലിസത്തിൽ എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസ് വേണം, പിന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ പ്രൊഫഷണലിസം എങ്ങനെയൊക്കെ ആയിരിക്കണം, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മളുടെ ബിസിനസ്സിലുള്ള പ്രൊഫഷണലിസത്തിനെ കുറിച്ചൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പറയുന്നത് ഇങ്ങനെയാണ്. പ്രൊഫഷണലിസം ഇൻ ബിസിനസ് എസ്റ്റാബ്ലിഷസ് റെസ്പെക്ട് ഫോർ അതോറിറ്റി ഫിഗേഴ്സ്, ക്ലയൻറ്റ്സ് ആൻഡ് കോവർക്കേഴ്സ്. അതായത് ഒരു പ്രൊഫഷണലിസം എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ, ഒരു ബിസിനസ്സിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു റെസ്പെക്റ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആർക്കൊക്കെയാണ് റെസ്പെക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? അതോറിറ്റി ഫിഗേഴ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മളുടെ കോവർക്കേഴ്സ്, അവർക്ക് റെസ്പെക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ
ക്ലയൻസിന് നമ്മൾ റെസ്പെക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോവർക്കേഴ്സ് അല്ലേ, നമ്മളുടെ കൊലീഗ്സ്, ഒപ്പം വർക്ക് ചെയ്യുന്നവരും നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള ഹയർ ആൻഡ് ലോവർ അതോറിറ്റീസിനും എല്ലാവർക്കും നമ്മൾ റെസ്പെക്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് പ്രൊഫഷണലിസത്തിലൂടെ. കീപ്പിംഗ് എ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് വിത്ത് ക്ലയൻസ് അല്ലേ, നമ്മൾ ഒരു നല്ലൊരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ക്ലയൻസുമായിട്ട് നല്ലൊരു മനോഭാവം, ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള മനോഭാവം വയ്ക്കുമ്പോൾ, ഹു ബിഹേവ് ഇൻ അപ്രോപ്രിയേറ്റ്ലി ഡെമോൺസ്ട്രേറ്റ് ദ ലെവൽ ഓഫ് റെസ്പെക്ട് ആൻഡ് എംപ്ലോയി ഹാസ് ഫോർ ദ കസ്റ്റമർ ആൻഡ് ദ ബിസിനസ് പാർട്ട്നർഷിപ്പ്. സോ അതാ പറയുന്നത്, കീപ്പിംഗ് എ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് വിത്ത് ക്ലയൻസ് ഹു ബിഹേവ് ഇൻ അപ്രോപ്രിയേറ്റ്ലി ഡെമോൺസ്ട്രേറ്റ്സ് ദ ലെവൽ ഓഫ് റെസ്പെക്ട് ആൻഡ് എംപ്ലോയി ഹാസ് ഫോർ ദ കസ്റ്റമർ ആൻഡ് ദ ബിസിനസ് പാർട്ട്നർഷിപ്പ്. ഇപ്പം നമ്മൾ നല്ല ഒരു പ്രൊഫഷണൽ വേയിലല്ല നമ്മൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ ബിഹേവിയറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാനും നമുക്ക് റെസ്പെക്റ്റ് സ്വീകരിക്കാനും അതുകൊണ്ട് സാധിക്കില്ല. അപ്പം അത് നമ്മളുടെ ഒരു ഇന്നബിലിറ്റിയാണ്. അപ്പം നമുക്ക് എത്ര വലിയ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും എത്ര വലിയ സ്കില്ലുണ്ടെങ്കിലും ഈ ഒരു പ്രൊഫഷണലിസം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വലിയൊരു തോൽവി തന്നെയാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പ്രൊഫഷണലിസം അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ പ്രൊഫഷണലിസം എൻകോംപസസ് എ വർക്കേഴ്സ് ബിഹേവിയർ, അപ്പിയറൻസ് ആൻഡ് വർക്ക് പ്ലേസ് എത്തിക്സ്. ഈ പോയിൻ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ജോലി സ്ഥലത്തുള്ള നമ്മുടെ ബിഹേവിയർ, അവിടെ നമ്മളുടെ അപ്പിയറൻസ്, പിന്നെ നമ്മൾ ഫോളോ ചെയ്യുന്ന എത്തിക്സ് അല്ലേ, നമ്മൾ സത്യം ഏതാണ്, തെറ്റേതാണ്, ശരി ഏതാണ്, അത് നമ്മൾ ഫോളോ ചെയ്യുന്ന നമ്മുടെ ധാർമ്മികത്വം, അതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ പ്രൊഫഷണലിസത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എംപ്ലോയീസ് ഹു ഹാവ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊഫഷണലിസം ആർ ഫ്രീക്വൻ്റ്ലി പെർസീവ്ഡ് ആസ് ബീയിങ് മോർ ക്രെഡിബിൾ ആൻഡ് റിലയബിൾ ദെൻ ദെയർ കോവർക്കേഴ്സ്. എത്ര നന്നായിട്ട് പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ടായിക്കോട്ടെ, ആ എംപ്ലോയിക്ക് മറ്റ് പല കഴിവ് കുറവുണ്ടെങ്കിലും നല്ല പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു എംപ്ലോയി എപ്പോഴും വളരെ ക്രെഡിബിളാണ്. എല്ലാവരും ആളെ വളരെയധികം പ്രശംസിക്കുന്നുണ്ടാവും, ആളെ ആശ്രയിക്കുന്നുണ്ടാവും, റിലയബിൾ ആയിരിക്കും. മറ്റുള്ളവരെ അപേക്ഷ ആൾക്കാരിക്കും കൂടുതൽ ആ ഓർഗനൈസേഷനിൽ മുൻതൂക്കം ഉണ്ടാവുക. ആസ് എ റിസൾട്ട് പ്രൊഫഷണൽ എംപ്ലോയീസ് ആർ ഫ്രീക്വൻ്റ്ലി റിഗാർഡഡ് ആസ് ദ കമ്പനീസ് ലീഡേഴ്സ്. ഇപ്പം നമ്മുടെ ഓർഗനൈസേഷനിൽ പല രീതിയിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും അല്ലേ, അപ്പോൾ പല സ്വഭാവമുള്ള എംപ്ലോയീസ് ഉണ്ടാവും. പക്ഷേ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രൊഫഷണലിസം കാഴ്ചവെക്കുകയാണ്, അത് നല്ല രീതിയിൽ തിരിച്ചറിയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ വ്യക്തിക്കും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനും അതൊരു ക്രെഡിറ്റാണ്. അങ്ങനെയുള്ള നല്ല പ്രൊഫഷണൽ ബിഹേവിയറുള്ള ഈ പറയുന്ന എംപ്ലോയീസ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്, ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ അവർ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ലീഡേഴ്സായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. ഒരു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, വേറെ ഒന്നല്ല. നമ്മൾ ഓർഗനൈസേഷനിൽ ഇപ്പം നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ, അസറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്താണ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് മൂലധനം അല്ലേ, നമ്മളുടെ ആദായം എന്നൊക്കെ പറയുന്നത് അല്ലേ. മൂലധനത്തിൽ നിന്നാണ് നമുക്ക് ആദായം കിട്ടുക, നമ്മളുടെ അസറ്റ്. അപ്പം ഈ അസറ്റ് എന്ന് പറയുമ്പം നമ്മളുടേതായിട്ട് നമ്മൾ സ്വായത്തമാക്കുന്ന ഒരു സംഗതിയാണ് അല്ലേ. അപ്പം ആസ്തി, നമ്മളുടെ ആസ്തി എന്താണോ അതൊക്കെ നമ്മൾ അസറ്റായിട്ട് പറയാം. ഇപ്പം നമ്മളുടെ ബിസിനസ് കൺസേണിന് നമ്മളുടെ ബിസിനസ്സിൻ്റെ നടത്തുന്ന സ്ഥലം നമ്മുടേതാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് നമ്മളുടെ ആസ്തിയാണ് അല്ലേ. സപ്പോസ് ഇപ്പം നമ്മൾ ലോണൊക്കെ എടുത്തിട്ടാണ് ആ സ്ഥലം വാങ്ങിച്ചതെന്ന് ഉണ്ടായിക്കോട്ടെ, പക്ഷെ പിന്നീട് ആ ലോണൊക്കെ അടച്ച് നമ്മൾ അവസാനം ആ സ്ഥലം ഫുള്ളും നമ്മളുടെ പേരിലേക്ക് സ്വന്തമാക്കി, അപ്പോൾ നമ്മുടെ അത് ആസ്തിയായി, അതാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസ്തിയിൽ നിന്നാണ് നമുക്ക് റിട്ടേൺസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ പൈസ ആയാലും അതുപോലെ തന്നെ അല്ലേ. ഇപ്പം നമ്മളുടെ സമ്പത്ത് വർദ്ധിച്ചു, അപ്പം നമുക്ക് നമ്മളുടെ ഇഷ്ടം പോലെ നമ്മുടെ അക്കൗണ്ടിൽ ഒത്തിരി ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അസറ്റാണ്, അതിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് കിട്ടും അല്ലേ. അപ്പോൾ ആ അസറ്റ് കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുക എപ്പോഴും അല്ലേ. അപ്പം ഒരു ബിസിനസ് കൺസേൺ എടുക്കുമ്പോൾ ഇത്തരത്തിൽ പൈസയായിട്ടും അതുപോലെ മെറ്റീരിയൽസായിട്ടും അസറ്റ് കൂട്ടുക മാത്രമല്ല ചെയ്യുക,
അവരിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെയും അസെറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി അവർക്കുണ്ട്. അതായത് ഏറ്റവും നന്നായിട്ട് നല്ല രീതിയിലൊക്കെ പെരുമാറുന്നതും നല്ല രീതിയിലൊക്കെ ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നതും ഉള്ള ആൾക്കാരെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ആ ഓർഗനൈസേഷൻ ശ്രമിക്കും. കാരണം അവർ ആ ഓർഗനൈസേഷൻ്റെ ഒരു ഹ്യൂമൻ അസെറ്റാണ്. ഓക്കെ, സോ നല്ല പ്രൊഫഷണലായിട്ടുള്ള ഓർഗനൈസേഷൻസ് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും നല്ല ഓർഗനൈസേഷൻസിൽ നല്ല ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ ആ ഓർഗനൈസേഷനിൽ അവരെ റിട്ടെയിൻ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രവണതയും എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് പ്രൊഫഷണലിസം നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ പ്രൊഫഷണലിസം ഈ ബിസിനസ്സിൽ വരുന്ന ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി ഈ പ്രൊഫഷണലിസം, പ്രൊഫഷണൽ വർക്ക് പ്ലേസ് ബിഹേവിയർ ഈസ് നെസസറി ഫോർ ദ ലോങ് ടേം സക്സസ് ഓഫ് എ ബിസിനസ്. എപ്പോഴും നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ, നമ്മളുടെ വർക്ക് പ്ലേസിൽ നമ്മൾ എപ്പോഴും പ്രൊഫഷണലായിട്ട് തന്നെ ഇരിക്കണം. നമ്മളുടെ ആ ഒരു ബിഹേവിയർ, അവിടെ നമ്മൾ ഒരു അതോറിറ്റിയാണ്, ആ അതോറിറ്റി എന്നുള്ള രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കണം നമ്മളവിടെ ഫോം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളുടെ പേഴ്സണൽ ബിഹേവിയർ അല്ല അവിടെ നമ്മൾ കാഴ്ചവെക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് ഡോമിനേഷൻ ഓഫ് ജനറൽ ഇൻട്രസ്റ്റ് ടു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. അതിതാണ് പറയുന്നത്. നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വി ആർ നോട്ട് എ പേഴ്സൺ, വി ആർ എൻ എംപ്ലോയി. അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയി എന്ന രീതിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മൾ ആസ് എൻ എംപ്ലോയി നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണോ അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത്, അല്ലാതെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കല്ല. സോ അതും ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു ബിഹേവിയറാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദ പ്രൊഫഷണൽ വർക്ക് പ്ലേസ് ബിഹേവിയർ ഈസ് നെസസറി ഫോർ ദ ലോങ് ടേം സക്സസ് ഓഫ് എ ബിസിനസ്. ലോങ് ടേം സക്സസ് ഓഫ് ദ ബിസിനസ്സിന് അത് അനിവാര്യമാണ്. അല്ലേ, ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തായി? പെൻഡിങ്ങായി. പിന്നെ നമ്മളെവിടെയാണ് സക്സസ് വരുന്നത് അല്ലേ? പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് അല്ലേ, ചില ആൾക്കാരൊക്കെ ജോലി സ്ഥലത്ത് കയറിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും, പക്ഷേ അതൊക്കെ അവർ മാറ്റി വെച്ചുകൊണ്ട് അലസമായിട്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊബൈൽ ഫോൺസൊക്കെ ഉണ്ടെങ്കിൽ മൊബൈൽ ഫോണിൽ കൂടെ ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം, ജോലിയിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ. പക്ഷേ അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനിൽ പലതിലും ഇപ്പം മൊബൈൽ യൂസേജൊക്കെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ CCTV ക്യാമറയൊക്കെ ഉണ്ടാവും അവിടെ. ആൾക്കാർ ഇതുപോലെ ഐഡിയലായിട്ട് ജോലി ചെയ്യാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവരുടെ ഹയർ അതോറിറ്റീസ് വന്ന് അവർക്ക് വാർണിംഗ് കൊടുക്കലൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ഒന്നും ക്രിയേറ്റ് ചെയ്യരുത്. നമ്മൾ ജോലിക്ക് കയറുന്നു, നമ്മൾ എന്താണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ടൈം ബൗണ്ടഡ് ആയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുക അല്ലേ. അപ്പം നമ്മൾ ആ ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. Whether it is a big corporation or a small business, ഏത് വലിയൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ ചെറിയ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഈ രീതിയിൽ പ്രൊഫഷണൽ വർക്ക് പ്ലേസ് ബിഹേവിയർ നമ്മൾ കാഴ്ചവെച്ചാൽ മാത്രമേ അവിടെ നമുക്ക് ബിസിനസ് സക്സസ് ആവുള്ളൂ. So, employee interactions and relationships with customers are of vital importance to ensure that company's goals and objectives are met. ഇപ്പം നമ്മൾ ആ പ്രൊഫഷണൽ രീതിയിൽ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്ത് നമ്മളൊരു എംപ്ലോയി ആയി കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു പ്രൊഫഷണലായിട്ടുള്ള ബിഹേവിയറിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവണം. നമ്മളെ കൊലീഗ്സ് ആയിട്ട്, നമ്മുടെ വർക്കേഴ്സായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നമ്മളില്ല. ആ കസ്റ്റമേഴ്സായിട്ട് നല്ല റിലേഷൻ നമ്മൾ ഫോം ചെയ്യണം, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് ഫോം ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മളുടെ കമ്പനിയുടെ ഗോളും ഒബ്ജക്റ്റീവും ഒക്കെ അച്ചീവ് ചെയ്യാനായിട്ട് വളരെ വൈറ്റലായിട്ട് വേണ്ട ഒരു സംഗതി. അപ്പോൾ എന്താണ് ആ വൈറ്റലായിട്ട് വേണ്ട സംഗതി? നമ്മൾ പ്രൊഫഷണൽ വേയിൽ നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളെ കൊലീഗ്സ് ആൻഡ് കോവർക്കേഴ്സായിട്ട് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസായിട്ട് കസ്റ്റമേഴ്സായിട്ട് നല്ല രീതിയിൽ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ അതൊക്കെ നമുക്ക് നേടാനായിട്ട് സാധിക്കും. എ പ്രൊഫഷണൽ വർക്ക് പ്ലേസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രിയറൻസ് അലോ എംപ്ലോയി ടു ടേക്ക് പ്രൈഡ് ഇൻ ദ വർക്ക് ആൻഡ് ഇംപ്രൂവ് വർക്ക് പെർഫോമൻസ്. ഇപ്പം നമ്മൾ എത്ര കണ്ട് നല്ല രീതിയിലാണ് പ്രൊഫഷണലായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നുവോ അതനുസരിച്ച് നമ്മുടെ ജോലി സ്ഥലത്തെക്കുറിച്ചുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം നല്ലതായിരിക്കും.
അതുപോലെ തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ നമ്മളുടെ അപ്പിയറൻസ് നമ്മളുടെ ബിഹേവിയറെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ഒരു സ്വയമായിട്ട് നമുക്കൊരു ബഹുമാനം തോന്നും, നമുക്കതൊരു ഒരു അച്ചീവ്മെൻ്റായിട്ട് നമുക്ക് തോന്നും. അത് നമ്മളുടെ ഒരു വർക്ക് പെർഫോമൻസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻ്റേർണൽ മോട്ടിവേഷനായിട്ട് മാറുന്നു. ഓക്കെ, സോ അങ്ങനെയൊക്കെ നമുക്ക് ആ പ്രൊഫഷണലിസം കൊണ്ട് ഒരുപാട് ഗുണമുള്ളതാണ്. മാനേജേഴ്സ് ഹു ബിഹേവ് പ്രൊഫഷണലി സെറ്റ് അപ്രോപ്രിയേറ്റ് example by encouraging their people to conduct themselves in a manner that supports company wide success. Either nalla reethiyile professional aayittla reethiyile behave cheyyunna managers thirchayittum avarude kooda work cheyyunna avarude colleagues ne avarude subordinates ne ellavareyum nalla reethiyilla professional way il thanne behave cheyanayittu prerippikkayanu. appo angane പ്രേരിപ്പിക്കുമ്പോൾ ശരിക്കും ആ കമ്പനിയുടെ വൈഡ് ആയിട്ടുള്ള സക്സസ് അതുകൊണ്ട് നേടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ കൂടെ നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരെയും നമ്മൾ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടി ഇതിൽ ഒരു ഉദ്ദേശമുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ ഈ പ്രൊഫഷണലിസം ഇങ്ങനെ നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് അതിൽ നമുക്ക് ഉണ്ടാവുന്നത്? ഓക്കെ, സോ പ്രൊഫഷണലിസം നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളുടെ സ്വഭാവത്തിലാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് അല്ലേ. അപ്പം നമ്മുടെ പെരുമാറ്റത്തിലും നമ്മളുടെ സ്വഭാവത്തിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് യോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളുടെ ബിഹേവിയർ അവിടെ വേണ്ടത്. അനുയോജ്യമല്ലാത്ത അനുയോജ്യമായിട്ടുള്ളതൊന്നും നമ്മൾ അവിടെ ആവശ്യപ്പെടുന്നില്ല. അപ്പം ശരിക്കും നമ്മളുടെ ബിഹേവിയറിന് ഒരു ബൗണ്ടറി ഈ പ്രൊഫഷണലിസം നമുക്ക് ഫോം ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ല, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാൻ പാടില്ല അല്ലേ, എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്മളുടെ ബിഹേവിയറിന് തന്നെ ഒരു ബൗണ്ടറി ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിൻ്റെ ആദ്യത്തെ ഇമ്പോർട്ടൻസ്. അതായത് വേണ്ട കാര്യം മാത്രം ചെയ്യുക, വേണ്ടാത്തതൊന്നും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. വേണ്ട കാര്യം മാത്രം സംസാരിക്കുക, വേണ്ടാത്തൊന്നും ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നമ്മളുടെ വർക്ക് അറ്റ്മോസ്ഫിയറിൽ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കൂ, പ്രൊഫഷണലിസം ഇൻ ദ വർക്ക് പ്ലേസ് എസ്റ്റാബ്ലിഷസ് ബൗണ്ടറീസ് ബിറ്റ്വീൻ വാട്ട് ഈസ് കൺസിഡേർഡ് അപ്രോപ്രിയേറ്റ് ഓഫീസ് ബിഹേവിയർ ആൻഡ് വാട്ട് ഈസ് നോട്ട്. ഒരു ഓഫീസിൻ്റെ ഉള്ളിലുള്ള ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാവാൻ പാടില്ല, അങ്ങനെ ഒരു ബൗണ്ടറി, ഒരു കൺട്രോൾ, നമുക്കൊരു ലിമിറ്റ് ആ പ്രൊഫഷണലിസം നമുക്ക് ഫോം ചെയ്ത് തരുന്നു. വൈൽ മോസ്റ്റ് മാനേജേഴ്സ് സപ്പോർട്ട് ആൻ എൻജോയബിൾ ആൻഡ് വൈബ്രൻറ്റ് വർക്ക് എൻവയോൺമെൻറ്റ് ലിമിറ്റ്സ് മസ്റ്റ് ബി പുട്ട് ഇൻ പ്ലേസ് ടു അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. അപ്പം ചില മാനേജേഴ്സൊക്കെ എന്ന് വെച്ചാൽ വളരെ ലിബറലായിട്ട് വളരെ ഫ്രീ ആയിട്ടൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ലിമിറ്റ് വയ്ക്കും, ഒന്നിനും ഓവറായിട്ട് പോവാത്ത രീതിയിൽ ലിമിറ്റ് വയ്ക്കും. നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, പക്ഷേ ആ ഫ്രണ്ട്ലിനെസ് ഒരു ലിമിറ്റുണ്ടാവും, ഒരുപാടങ്ങ് ഫ്രണ്ട്ലി ആവില്ല. ഓക്കെ, സോ ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ബിഹേവിയറിൽ നമ്മൾ ബൗണ്ടറീസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ലിമിറ്റ് മസ്റ്റ് ബി പുട്ട് ഇൻ പ്ലേസ് ടു അവോയ്ഡ് കോൺഫ്ലിക്ട്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്സ്. ഇപ്പം നമ്മൾ നമ്മളുടെ വർക്ക് അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഈ പറയുന്ന ബിഹേവിയറിന് നമ്മളൊരു ലിമിറ്റ് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്സും അതുപോലെ തന്നെ ഒരുപാട് കോൺഫ്ലിക്ട്സ്, തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലിമിറ്റ് വയ്ക്കുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്ഥലത്ത് തന്നെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഓക്കെ, ഈ അഭിപ്രായ വ്യത്യാസം വന്നിട്ട് അവർ ആ ജോലി സ്ഥലത്ത് ഇരുന്ന് തർക്കിക്കുക, തർക്കിച്ച് ഇങ്ങനെ തർക്കിച്ചാൽ തർക്കം രൂക്ഷമാവുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തായി, ദറ്റ് ഈസ് നോട്ട് എ പ്രൊഫഷണൽ വേ. അപ്പം മൊത്തത്തിൽ ആ വർക്ക് പ്ലേസ് അങ്ങനെ തന്നെ എന്തായി, അവിടെ ഇൻട്രപ്റ്റഡ് ആയി, ജോലി ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തടസ്സമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാനേജർ എന്ത് ചെയ്യുന്നു, വേഗം വന്ന് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു, ജോലി ചെയ്യാൻ പറയുന്നു. ജോലി സമയം ചെയ്ത് കഴിഞ്ഞ സമയം അവിടെ മാനേജർ വന്ന് മീറ്റ് ചെയ്ത് എന്താ പ്രശ്നം എന്നുള്ളത് വന്ന് പറയാൻ പറയുന്നു. അപ്പോൾ എന്താണ്, ജോലിക്ക് ഇൻട്രപ്റ്റ് ചെയ്യാതെ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുക. അപ്പോൾ ഇതെന്താണ്, ഇത് ഒരു ബൗണ്ടറിയാണ്. അത് ആ പ്രൊഫഷണലിസം ഉള്ളതുകൊണ്ടാണ് ആ ബൗണ്ടറി വരുന്നത്. അല്ലാതെ എല്ലാവരും കൂടി തമ്മിൽ തർക്കിച്ച് അവസാനം തർക്കം വലിയ ബഹളമായി
തല്ലുമ്പോളായി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ പ്രൊഫഷണൽ വേ. സോ ആ ലിമിറ്റ് എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള തർക്കങ്ങൾക്കും അതുപോലെ തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് തെറ്റിദ്ധാരണകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. വർക്കേഴ്സ് ഹു കണ്ടക്ട് ദംസെൽസ് പ്രൊഫഷണലി സ്റ്റിയർ ക്ലിയർ ഓഫ് ക്രോസിംഗ് ദ ലൈൻ വിത്ത് ദിയർ കോൺവെർസേഷൻസ് ആൻഡ് അതർ ഇൻട്രാക്ഷൻസ് വിത്ത് കോവർക്കേഴ്സ് സുപ്പീരിയേഴ്സ് ആൻഡ് ക്ലയൻറ്റ്സ്. അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ പ്രൊഫഷണൽ വേയിൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഓരോ എംപ്ലോയീസും എപ്പോഴും ശ്രദ്ധിക്കും നമ്മളുടെ ആ ഒരു വേ ഓഫ് ബിഹേവിയർ ഇവിടെ അതിരുവിട്ട് പോകുന്നുണ്ടോ, നമ്മളുടെ ആ സ്പീച്ച് കാടുകയറി പോകുന്നുണ്ടോ, ഇതൊക്കെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അങ്ങനെ അത് പോകുന്നുണ്ടെന്ന് കണ്ടാൽ അപ്പം തന്നെ അവരത് ഡൈവേർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, സോ ആ രീതിയിൽ നമ്മുടെ പ്രൊഫഷണലിസം ബിസിനസ്സിൽ വരുമ്പം നമുക്ക് നമ്മളുടെ ബിഹേവിയറിൽ, നമ്മളുടെ സ്പീച്ചിൽ, അതുപോലെയുള്ള നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് ബൗണ്ടറീസ്, ലിമിറ്റ്, കൺട്രോൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതാണ്. അതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ്. ഓക്കെ, നമ്മളുടെ ഈ പ്രൊഫഷണലിസത്തിൻ്റെ ഇമ്പോർട്ടൻസിൽ നെക്സ്റ്റ് വരുന്നൊരു പോയിൻ്റാണ് എൻകറേജസ് പേഴ്സണൽ ഇംപ്രൂവ്മെൻറ്റ്. നമ്മൾ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഒരുപാട് പേഴ്സണലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് അതിലുണ്ടാവുമെന്നാണ് പറയുന്നത്. അതിന് മെയിനായിട്ടും രണ്ട് കാര്യങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. ഒന്ന്, നമ്മുടെ പ്രൊഫഷണൽ വേ ഓഫ് ഡ്രസ്സിങ്ങും സെക്കൻഡ് വന്ന് നമ്മളുടെ പ്രൊഫഷണലായിട്ടുള്ള ആക്ടിവിറ്റീസുമാണ്. ഇപ്പം നമ്മൾ ഡ്രസ്സിങ് പ്രൊഫഷണലായിട്ടുള്ള വേയിൽ നമ്മൾ ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു. ആ കോൺഫിഡൻസിൽ തന്നെ നമ്മൾ അറിയാതെ പ്രൊഫഷണൽ വേയിൽ നമ്മൾ ബിഹേവ് ചെയ്യും. ഇത് നമ്മളിലുണ്ടാക്കുന്ന മാറ്റം നമ്മളെ വ്യക്തിപരമായി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ കരിയറിനത് ഒത്തിരി അധികം സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു ലോയറ് കോർട്ടിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുടെ വക്കീലിനെ കോർട്ട് ധരിക്കേണ്ടത് അനിവാര്യമാണ്. അത് അവിടുത്തെ ഡ്രസ് കോഡിംഗ് ആണ്. സോ ഒരു വക്കീൽ പുറത്ത് സാധാരണ രീതിയിൽ നടക്കുമ്പോൾ ഉള്ള ബിഹേവിയർ ആയിരിക്കില്ല ആ കോർട്ടിലെത്തുമ്പോൾ ആ വക്കീലിൻ്റെ ബിഹേവിയർ. ആ കോർട്ടിട്ട് ആൾ വക്കീലാണെന്ന് ആൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുടെ ഒരു വേ ഓഫ് ബിഹേവിയറൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ശരിക്കും ആ വക്കീൽ എന്നുള്ളൊരു ഫീലിംഗ് മനസ്സിൽ വരിക, അത് ആ കോട്ടിടുമ്പോഴാണ് വരുന്നത് അല്ലേ. അത് വന്ന് കഴിയുമ്പോഴേക്കും ആളുടെ ഒരു ബിഹേവിയറിലുള്ള കോൺഫിഡൻസും ആളുടെ ആക്ടിവിറ്റീസൊക്കെ എൻറ്റയർലി നമ്മൾ സാധാരണ രീതിയിൽ കാണുന്നതിലും വ്യത്യസ്തമായിട്ട് കാണുക. ആ ചേഞ്ച്, ആ പ്രൊഫഷണൽ വേയിലുള്ള ബിഹേവിയർ നമ്മൾ വ്യക്തിപരമായി ഒത്തിരി സ്വാധീനിക്കുകയും നമ്മളിൽ നമ്മുടെ കരിയർ ഗ്രോത്തിനത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. സിമിലർലി ഇപ്പം നമ്മൾ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ധരിക്കുന്ന കോട്ട്, സ്റ്റെതസ്കോപ്പ് അല്ലേ, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ എൻ്റർ ചെയ്യുമ്പോൾ അതൊക്കെ വേണം എന്നാണ്. അത് ഇട്ട് കഴിയുമ്പോൾ അവരുടെ ആ ഒരു ബിഹേവിയർ ചേഞ്ച് ആസ് എ ഡോക്ടർ, ഒരു കോൺഫിഡൻസ് അതിൽ ഫോം ചെയ്യും. അതിലൂടെ അവർക്ക് ആ പേഴ്സണലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും കരിയർ ഗ്രോത്തും ഉണ്ടാവുന്നു. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഓരോ പ്രൊഫഷൻസും അവരുടെ ആ ഒരു ഡ്രസ് കോഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ ഡ്രസ് കോഡിങ്ങിലൂടെ ഉണ്ടാവുന്ന കോൺഫിഡൻസും അതിലൂടെ ഉണ്ടാവുന്ന അവർ പ്രൊഫഷണൽ ആക്ടിവിറ്റീസും അവരെ ഒത്തിരി അധികം പേഴ്സണലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മൂന്നാമത് പറയുന്നൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊമോഷൻ ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് അക്കൗണ്ടബിലിറ്റി. ആസ് എ പ്രൊഫഷൻ നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യുക എന്നുള്ളത് പറയണക്ക് മുമ്പായിട്ട് നമ്മൾ ആ രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ ഒരു ചെറിയ എക്സാമ്പിൾ കൂടി ഞാൻ പറയട്ടെ. ആ ഒരു പേഴ്സണൽ ഇമ്പ്രൂവ്മെൻറ്റ് അത് നമ്മുടെ കോളേജിൽ തന്നെ ഉണ്ടായ ഒരു ഇൻസ്റ്റൻസ് ആണ്. നിങ്ങളുടെ സീനിയേഴ്സ് ഇപ്പോൾ കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ ഒരു ചെറിയൊരു വൺ ഡേ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുകയുണ്ടായി. അതിൽ രണ്ട് ബാച്ചിലെ സ്റ്റുഡൻസിനെ നമ്മൾ പല ഗ്രൂപ്പ്സാക്കി തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും നമ്മളൊരു അസൈൻമെൻറ്റ് കൊടുത്തു, അത് വൺ ഡേ കംപ്ലീറ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും ഇൻവോൾവ് ആയിരിക്കണം, അത് ഒഫീഷ്യലായിട്ട് എല്ലാവരും ഡ്രസ് കോഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പ്രസൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ടാണ് അത് പ്രസൻറ്റ് ചെയ്തിരുന്നത്. അതിൽ പലരും നമ്മളെ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അതിലൊരു സ്റ്റുഡൻറ്റ്, ആള് സാധാരണ ക്ലാസ്സിലൊക്കെ വളരെ വേവറിംഗ് ആണ്, വല്ലപ്പോഴും വരും, ചിലപ്പോൾ ശ്രദ്ധിക്കും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു പ്രസൻറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ആളുടെ ഒരു എനർജി ലെവൽ തന്നെ മാറി. ആൾ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് വളരെ ഒഫീഷ്യലായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് വരികയും അതുപോലെ തന്നെ ആ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് മൊത്തം നമ്മുടെ ഓഡിയൻസിനെ കയ്യിലെടുത്തു എന്ന് തന്നെ പറയാം.
ആ ഒരു രീതിയിൽ വളരെ പൊളൈറ്റായിട്ട് ഓഡിയൻസിനോട് സംസാരിക്കുകയും പ്രസൻറ്റ് ചെയ്യുകയും നമ്മൾ പല കാര്യങ്ങൾ ചോദിച്ചിട്ട് വളരെ പൊളൈറ്റായിട്ട് തന്നെ അതിനുള്ള റിപ്ലൈ തരികയൊക്കെ ചെയ്ത് അങ്ങനെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ഒരുപാടധികം സന്തോഷമുണ്ടായി. നമ്മൾ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. ആ ഒരു ചേഞ്ച് ഇൻ ബിഹേവിയർ തീർച്ചയായിട്ടും നമ്മളിലും ആളിലും ഒത്തിരിയധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിച്ചു. അപ്പോൾ അത് ഞാൻ ഇതിനോടനുബന്ധിച്ച് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് വരാനുള്ളത് പ്രൊമോട്ട് ആൻഡ് മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷണലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരുപാട് ക്ലയൻസിനെയും കസ്റ്റമേഴ്സിനെയൊക്കെ കാണുന്ന സമയത്ത് എന്താണ് ഈ ക്ലയൻസും കസ്റ്റമേഴ്സും തമ്മിലുള്ള വ്യത്യാസം? കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ ടൈമാണ്. ക്ലയൻസ് എന്ന് വെച്ചാൽ നമ്മളായിട്ട് ലോങ് ടേം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരെയാണ് ക്ലയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനെയൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അവർക്ക് വേണ്ട ഒരുപാട് സർവീസുകളും ഒരുപാട് ഡോക്യുമെൻറ്റേഷൻസൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ ഉത്തരവാദിത്വപ്പെട്ട് നമ്മൾ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പം ആ നമ്മളുടെ ഉത്തരവാദിത്വം അവരിൽ ഫീൽ ചെയ്യും. അതാണ് നമ്മുടെ അക്കൗണ്ടബിലിറ്റിയുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരു ക്ലയൻ്റ് ഒരു കസ്റ്റമർ നമ്മളെ അടുത്ത് വന്നു, ഞാൻ മാനേജറാണ്, ഉടനെ പറഞ്ഞത് ആ ഒരു സെയിൽസ് റെപ്പ് അതെ വിളിച്ചത് ഇവരെ എന്താണെന്ന് ചോദിച്ചേ എന്ന് പറഞ്ഞ് ഒരു ഞാൻ വേറെ ഏതോ കാര്യത്തിൽ എൻഗേജ്ഡാണ്, ഞാൻ വേഗം ഡൈവേർട്ട് ചെയ്തങ്ങ് വിട്ടു. അപ്പോൾ ആ കസ്റ്റമറിനൊരു ഫീലിംഗ് ഉണ്ടായി, ഇത് എന്ത് മാനേജറാണ്, പോയി ചോദിക്കുമ്പോൾ ആൾ അസമം നമ്മൾ ആൾ വന്നു എന്താ കാര്യം ചോദിച്ച് മനസ്സിലാക്കി ആളൊന്ന് ഇരുത്തി, സാറേ ഞാനൊന്ന് തിരക്കിലാണ്, ഞാൻ ഒരാളെ ഏൽപ്പിച്ചു തരാം, ആൾ നന്നായി ചെയ്യും, സാറേ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ആൾ ചെയ്യും, വേറെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സാറേ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ വളരെ ഒഫീഷ്യലായിട്ട് ഒരാൾ വിളിച്ച് ആളുടെ അടുത്ത് ക്ലയൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്ത് അവരെ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വരുമ്പോൾ ആളെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്, ആളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ബോധിച്ച് മനസ്സിലായി. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഉത്തരവാദിത്വം അവിടെ കാണിക്കപ്പെടുകയാണ്. അപ്പോൾ ആൾക്ക് നമ്മളുടെ ഉത്തരവാദിത്വത്തിലുള്ള ഫീലിംഗ് ഉണ്ടാവും, ഇല്ലേ ഞാൻ അവിടെ ചെന്നപ്പോൾ എത്ര കൺസിഡറേഷൻ എനിക്ക് തന്നു, ആൾ എത്രമാത്രം കാര്യങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ. അപ്പോൾ അങ്ങനെ സോ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലുമുള്ള അക്കൗണ്ടബിലിറ്റി നമ്മൾ കൃത്യമായി ചെയ്തിരിക്കണം, പാലിച്ചിരിക്കണം. ഇപ്പോൾ ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ നേരത്തെ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ അഡ്വർടൈസിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് ക്ലയൻസ് മീറ്റിങ്ങിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ക്ലയൻസ് മീറ്റിങ്ങിന് പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഇയർ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ ഒരു വൺ ഇയറിലേക്ക് വേണ്ട എല്ലാ അഡ്വർടൈസ്മെൻറ്റ് ആക്ടിവിറ്റീസും ചെയ്യാനായിട്ടുള്ള ഒരു കോൺട്രാക്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോവാറ്. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മളുടെ കമ്പനി റിപ്പോർട്ട്സും അതുപോലെ ബിസിനസ് പ്ലാൻസൊക്കെ ഒരുപാട് ഒരുപാട് പ്ലാനിങ് ഒക്കെ ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോവുക. അപ്പം പോകുന്ന സമയത്ത് ഞങ്ങളൊരു പാനലായിട്ടാണ് പോകുന്നത്. മാർക്കറ്റിംഗ് മാനേജർ ഉണ്ടാവും, ആർട്ട് ഡയറക്ടർ ഉണ്ടാവും, ഗ്രാഫിക് ഡിസൈനർ ഉണ്ടാവും, പിന്നെ മീഡിയ കോർഡിനേറ്റർ ഉണ്ടാവും. ഞാനവിടെ മീഡിയ കോർഡിനേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ക്ലയൻ്റ് അടുത്ത് പോയി കഴിയുമ്പം ആദ്യം മാർക്കറ്റിംഗ് മാനേജർ കമ്പനിയെക്കുറിച്ചുള്ള ഇൻട്രഡക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് കഴിയുമ്പോൾ നമ്മുടെ ആർട്ട് ഡയറക്ടർ നമ്മളിതുവരെ നമുക്ക് എത്ര ക്ലയൻസ് ഉണ്ടായി, ആ ക്ലയൻസിന് എന്തൊക്കെ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ ഗ്രാഫിക് ഡിസൈനർ നമ്മളുടെ കമ്പനിയിൽ വളരെ ഐഡിയലായിട്ട് ചെയ്തിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ചില അഡ്വർടൈസ്മെൻറ്റ് വർക്ക്സ് അതിൻ്റെ ടെക്നിക്കൽസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് കാണിക്കും. അത് കഴിഞ്ഞ് ഫൈനലി ബിസിനസ് പ്ലാൻസ് ഞാനാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ബഡ്ജറ്റ് വൺ ഇയറിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളതിനെ കുറിച്ചിട്ടും അതിലെന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലയൻസ് നമ്മൾ ഇമ്പ്രസ് ആവുകയും അവർ മിക്കപ്പോഴും പ്രസൻറ്റേഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് കോൺട്രാക്ട് സൈൻ ചെയ്ത് തരികയാണ് ചെയ്യാറ്. അപ്പം അവർക്കൊരു വിശ്വാസം നമ്മളുണ്ടാവുക ചെയ്യുന്നത്, കാരണം അത്ര ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ അതാ പറയുന്നത് നമ്മൾ എത്രത്തോളം അക്കൗണ്ടബിളായിട്ട് നമ്മളുടെ പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുവോ അതനുസരിച്ച് മറ്റുള്ളവരിൽ നമ്മളെ ക്ലയൻസിലും അതുപോലെ കസ്റ്റമേഴ്സിലും അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് അറിയാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളുടെ അക്കൗണ്ടബിലിറ്റിയുടെ പ്രൊമോഷൻസ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്രൊഫഷണലിസം കൊണ്ട് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ രീതിയിൽ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് എസ്റ്റാബ്ലിഷസ് റെസ്പെക്റ്റ് ഫ്രം അതോറിറ്റി ആൻഡ് അവർ സെൽഫ്. ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്,
നമ്മളെപ്പോഴും ഒരു പ്രോവേബ് ഉണ്ട്, ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് അല്ലേ. പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബിഹേവിയറാണ്, പ്രത്യേകിച്ചും ആ ബിഹേവിയറിൽ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ബിഹേവിയർ. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്, നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് വാങ്ങിക്കുക എന്നുള്ളത്. നമ്മൾ ആദ്യം കൊടുക്കുക, എന്നിട്ട് വാങ്ങിക്കുക. അപ്പോൾ അതാ പറയുന്നത്. അപ്പം നമ്മൾ ആ റെസ്പെക്റ്റ് നമ്മളുടെ അതോറിറ്റീസിന് നമ്മൾ കൊടുക്കണം, നമ്മളുടെ കോവർക്കേഴ്സിന് കൊടുക്കണം, നമ്മളിലേക്ക് തന്നെ നമ്മൾ കൊടുക്കണം. അങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊരു കമ്പനിയിലെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് എ മാനേജർ എനിക്ക് തന്നെ ഞാനൊരു റെസ്പെക്റ്റ് കൊടുക്കണം. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹയർ അതോറിറ്റീസിന് ഞാൻ റെസ്പെക്റ്റ് കൊടുക്കണം, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന കോവർക്കേഴ്സിന് വർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, എൻ്റെ താഴെ വർക്ക് ചെയ്യുന്ന അവർക്കും ഞാൻ റെസ്പെക്റ്റ് കൊടുക്കണം. എൻ്റെ താഴെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കേണ്ടെന്നൊന്നുമല്ല, എല്ലാവർക്കും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടതാണ്. അതാണ് പറഞ്ഞത് ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. എൻ്റെ മുകളിലുള്ളവർക്കും താഴെയുള്ളവർക്കും എല്ലാവർക്കും ഞാൻ റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ എനിക്ക് റെസ്പെക്റ്റ് കിട്ടുള്ളൂ. അതാണ് പറഞ്ഞത് ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. സോ ഇൻ പ്രൊഫഷണലിസം ഇൻ ബിസിനസ് എസ്റ്റാബ്ലിഷസ് റെസ്പെക്റ്റ് ഫോർ അതോറിറ്റി ഫിഗേഴ്സ് ക്ലയൻറ്റ്സ് ആൻഡ് കോവർക്കേഴ്സ്. നമ്മൾ ക്ലയൻസിനും ഇതുപോലെ തന്നെ റെസ്പെക്റ്റ് കൊടുക്കുകയാണ് അല്ലേ. അയാളാരാ കച്ചറ, അയാൾക്ക് എന്ത് റെസ്പെക്റ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. ദാറ്റ് ഈസ് നോട്ട് എ പ്രൊഫഷണൽ വേ. അയാൾ എത്ര കച്ചറ ആയിക്കോട്ടെ, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ദ ബിസിനസ് ഹീസ് അവർ ക്ലയൻറ്റ്, സോ വി ഹാവ് ടു ഗിവ് ഹിം റെസ്പെക്റ്റ് അല്ലേ. ഇപ്പോൾ ഈ തമാശകൾ ഓരോ ഒരുപാടൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മളുടെ വീട്ടിലൊക്കെ ഒരുപാട് ഈ ചെറുകിട ബിസിനസ്സുകളായിട്ട് പലരും ടൈയൊക്കെ കിട്ടി വരാറുണ്ട്. ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് മാഡം. ചില വീടുകളിൽ പോയി അവർ പറയുമ്പം ടിക്ടോക്കിലൊക്കെ വരാറുണ്ട്, എൻ്റെ ഈശ്വര എൻ്റെ ലൈഫിൽ എന്നെ ആദ്യമായിട്ട് സാർന്ന് വിളിച്ചത് അയാളാണ്. സോ ഇറ്റ്സ് നോട്ട് ആൻ അണ്ടർ എസ്റ്റിമേഷൻ. ആക്ച്വലി ഒരു ക്ലയൻ്റ് എന്ന് വരുമ്പോൾ നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് അവർ എത്ര ഉയർന്നവരാണോ എത്ര താഴ്ന്നവരാണോ എന്നൊന്നും നോക്കാതെ, അവർ നമ്മുടെ ക്ലയൻ്റ് ആണ്. സി വി ഹാവ് ടു ഗിവ് ദം റെസ്പെക്റ്റ്. ഇപ്പം നമ്മളൊരു ഷോപ്പിൽ പോകുന്നു അല്ലേ, ഷോപ്പിൽ ഇപ്പോൾ ഒരു സെയിൽസ് മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ നമുക്ക് റെസ്പെക്റ്റ് തരുന്നു. ഒരു എന്താ വേണ്ടത് സർ മാഡം പറയാറില്ലേ. അപ്പം അത് നമ്മളെ അളന്ന് നോക്കിയിട്ടല്ല അവർ പറയുന്നത്. ഇൻ എ പ്രൊഫഷണൽ വേ വി ഹാവ് ടു ട്രീറ്റ് ദം ഇൻ എ ഹയർ ലെവൽ. അതാണ് ഉദ്ദേശിച്ചത്. ആ റെസ്പെക്റ്റാണ് വേണ്ടത്. ഓക്കെ, സോ അത് നമ്മളുടെ അതോറിറ്റീസിനും നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കണം, ക്ലയൻസിനും നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം, കോവർക്കേഴ്സിനും റെസ്പെക്റ്റ് കൊടുക്കണം. അത് ഇറലവൻ്റ് ഓഫ് ദെയർ ഏജ്, ദെയർ കമ്മ്യൂണിറ്റി, ദെയർ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, ദെയർ ക്വാളിഫിക്കേഷൻ, എല്ലാം അതൊന്നും അതിനവിടെ വരുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ മുകളിൽ നമ്മളുടെ ഹയർ അതോറിറ്റി ഒരു ജൂനിയർ സ്റ്റാഫ് ആവാം, നമ്മളും പ്രായം കുറഞ്ഞ ഒരാളാണ്. അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ എന്തിനാ ആളെ റെസ്പെക്റ്റ് ചെയ്യണേ. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹീസ് അവർ ഹയർ അതോറിറ്റി, ഹീസ് എ യങ് പേഴ്സൺ, വി ഷുഡ് ഗീവ് ദം റെസ്പെക്ട്. സർ മാഡം എന്ന് നമ്മൾ അവരെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റില്ല. ഓക്കെ, സോ അതാ പറയുന്നത്. അപ്പം നമ്മൾ ആ രീതിയിൽ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളത്. സോ എ പ്രൊഫഷണൽ ഡെമിനോർ ലിമിറ്റ്സ് ഗോസിപ്സ് ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് പേഴ്സണൽ കോൺവെർസേഷൻ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ മിസ്ബിഹേവിയേഴ്സ്, ഇൻഅപ്രോപ്രിയേറ്റ് പേഴ്സണൽ കോൺവേഴ്സ്, നമുക്ക് ആവശ്യമില്ലാത്ത കോൺവെർസേഷനിലൊന്നും നമ്മൾ ഏർപ്പെടില്ല. നമ്മൾ ഗോസിപ്സ് ഒന്നും ഉണ്ടാക്കില്ല അവിടെ. കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ പോവാം. അപ്പോൾ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളവിടെ വലിയ മുൻതൂക്കം കൊടുക്കില്ല. സോ കീപ്പിംഗ് എ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് വിത്ത് ക്ലയൻറ്റ്സ് ഹു ബിഹേവ് ഇൻഅപ്രോപ്രിയേറ്റ്ലി ഡെമോൺസ്ട്രേറ്റ്സ് ദ ലെവൽ ഓഫ് റെസ്പെക്റ്റ് ആൻഡ് എംപ്ലോയി ഹാസ് ഫോർ ദ കസ്റ്റമർ ആൻഡ് ദ ബിസിനസ് പാർട്ട്നർഷിപ്പ്. അപ്പോൾ നമ്മൾ ശരിക്കും എത്ര കണ്ട് നന്നായി നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അതുകൊണ്ട് അതനുസരിച്ചായിരിക്കും നമ്മളോടും മറ്റുള്ളവരും പെരുമാറുക. അവർക്ക് ചിലപ്പോൾ നമ്മളോട് അത്ര മോശമായിട്ട് പെരുമാറാൻ തോന്നില്ല. എന്ത് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാലും ആ രീതിയിൽ അണ്ണിയായിരിക്കും അവർ വരിക. അപ്പോൾ അതാണ് ഈ ഒരു റെസ്പെക്റ്റിൻ്റെ കാര്യം. അപ്പോൾ നമ്മളുടെ നല്ല പ്രൊഫഷണൽ വേ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ടാക്കി തരുന്നു. ഇപ്പോൾ ഒരു ക്ലയൻറ്റ് നമ്മൾ എന്തോ ഒരു കാര്യം കൊണ്ട് ഭയങ്കര ദേഷ്യമായി വന്നു, കയർക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. കാരണം നമ്മൾ അവരെ അത്രയും പൊളൈറ്റ് മാനറിലാണ് നമ്മൾ അവരായിട്ട് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പം വരികയാണെങ്കിൽ തന്നെയും അത് അമങ്ങി പോവുള്ളൂ.
അതാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്റ്റോട് കൂട്ടിയിട്ടുള്ള ബിഹേവിയറാണ് എപ്പോഴും നമുക്ക് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് നാലാമത്തെ ഒരു ഇമ്പോർട്ടൻസ്. ഇനി അഞ്ചാമത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൂസ്റ്റ്സ് റെസ്പെക്ട്സ് ആൻഡ് മിനിമൈസസ് കോൺഫ്ലിക്ട്സ്. തർക്കങ്ങൾ, നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ പലരും പല സ്വഭാവക്കാരും പല ചിന്താഗതിക്കാരും ഒക്കെ ആയിരിക്കും. ഇവരെല്ലാം ഒന്നിച്ച് നിർത്തുകയെന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ വെരി ടീഡിയസ് പ്രോസസ്. എങ്കിലും നമ്മൾ അതിൽ പ്രൊഫഷണൽ വേയിൽ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് അവർ തമ്മിൽ ഉണ്ടാവുന്ന പല തർക്കങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. സോ കോൺഫ്ലിക്ട്സ് ആർ ലെസ് ലൈക്ലി ടു അറൈസ് ഇൻ എ പ്രൊഫഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. വർക്കേഴ്സ് ഹു റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ബൗണ്ടറീസ് ആൻഡ് കണ്ടക്ട് ദംസെൽഫ് പ്രൊഫഷണലി റെയർലി ഹാവ് ഡിസഗ്രിമെൻറ്റ്സ് ദറ്റ് കനോട്ട് ബി ഡിസോൾവ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവിടെ സംസാരിക്കുന്നില്ല, ആവശ്യമില്ലാത്ത രീതിയിലൊന്നും പെരുമാറുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോൺഫ്ലിക്ട്സിൻ്റെ ഒരു കോൺഫ്ലിക്ട്സ് വരുന്നേയില്ല, കോൺഫ്ലിക്ട്സ് എന്നുള്ള ചിന്ത അവിടെ ഉദിക്കുന്നില്ല. സദാ പറയുന്ന പ്രൊഫഷണൽ വേയിൽ നമ്മളെപ്പോഴും ബിഹേവ് ചെയ്യാൻ ശ്രമിക്കുക, സോ ദറ്റ് കോൺഫ്ലിക്ട്സ് നമുക്ക് മിനിമൈസ് ചെയ്യാം. പ്രൊഫഷണലിസം ഇസ് ബിസിനസ് ഇൻ ബിസിനസ് ഓൾസോ ബെനിഫിറ്റ്സ് ഡൈവേഴ്സ് എൻവയോൺമെൻറ്റ്സ് ഇൻ വിച്ച് ബിസിനസ് പീപ്പിൾ ആൻഡ് ദെയർ ക്ലയൻറ്റ്സ് ഹാവ് സെവറൽ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഒപ്പീനിയൻസ്. നമുക്ക് ആ ഒരു പ്രൊഫഷണൽ വേയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ പല ഡിഫറെൻറ്റ് എംപ്ലോയീസ്, പല ഡിഫറെൻറ്റ് ബിഹേവിയേഴ്സ്, പല ഡിഫറെൻറ്റ് തോട്ട്സൊക്കെ ആയിട്ട് വരുന്നവരെല്ലാം എന്താണ് അതിൽ അവർ കൺട്രോൾഡായി മാറുകയാണ് ചെയ്യുന്നത്. പ്രൊഫഷണൽ ബിഹേവിയർ ഹെൽപ്സ് ബിസിനസ് പീപ്പിൾ അവോയ്ഡ് ഒഫൻഡിങ് മെമ്പേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഓർ ബാക്ക്ഗ്രൗണ്ട്സ്. പല എതിർക്കാനായിട്ട് താല്പര്യമുള്ള പല എംപ്ലോയീസിനെയും നമ്മൾ ആ പ്രൊഫഷണൽ ബിഹേവിയറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് അവരെ മാറ്റിക്കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ സ്കിൽസിൻ്റെ ഇമ്പോർട്ടൻസ് ബിസിനസ്സിൽ ചോദിച്ചു. ഇനി നമുക്ക് ആ പ്രൊഫഷണൽ സ്കിൽസിൽ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് ഏതൊക്കെയാണ്, എന്തൊക്കെ സോഫ്റ്റ് സ്കിൽസാണ് നമുക്ക് വേണ്ടത്, നമ്മുടെ ക്യാരക്ടേഴ്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങളിലുള്ള കുറേ കാര്യങ്ങൾ, അതാണ് ആ സോഫ്റ്റ് സ്കിൽസ് വരുന്നത്. സോഫ്റ്റ് സ്കിൽസ് ആർ ദ പേഴ്സണൽ അട്രിബ്യൂട്ട്സ്. അട്രിബ്യൂട്ട്സ് മീൻസ് ഓരോ വ്യക്തികളുടെ ഗുണവിശേഷങ്ങൾ. ഇപ്പോൾ എനിക്കൊരു ഗുണമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറൊരു ഗുണമുണ്ട്, അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ഗുണങ്ങളാണ്. ചില ഗുണങ്ങൾ കോമൺ ആയിട്ട് വരാം, ചില ഗുണങ്ങൾ സ്പെസിഫിക് ആയിട്ട് വരാം. അപ്പോൾ അതാണ് പേഴ്സണൽ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത് പേഴ്സണൽ അട്രിബ്യൂട്ട്സ് ആണ്, ഓരോ വ്യക്തിയിലും പ്രകടമായി കാണുന്ന പ്രത്യേകമായിട്ടുള്ള വിശേഷങ്ങളാണ്, ഗുണവിശേഷങ്ങളെയാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ദാറ്റ് എനേബിൾ അസ് ടു ഇൻട്രാക്ട് ഇഫക്റ്റീവ്ലി. ഇപ്പം ഞാൻ ഒരു വ്യക്തിയായിട്ട് എൻ്റെ ഗുണവിശേഷങ്ങൾ കൊണ്ട് ഇഫക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരാൾ അയാളുടെ രീതിയിലായിരിക്കും ചിലപ്പം ഇഫക്റ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഇൻട്രാക്ഷനും വേറൊരാളുടെ ഇൻട്രാക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, വ്യത്യാസം ഉണ്ടാവും. പക്ഷേ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. ഇൻ എ ബിസിനസ് സെറ്റിംഗ് ഇറ്റ് മീൻസ് ബീയിങ് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, interact and work effectively with clients, vendors, teammates, even mentors and advisors. നമ്മള് ആ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരായിട്ടും നമ്മൾ എങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ വർക്ക് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം നമ്മളുടെ ഈ സോഫ്റ്റ് സ്കിൽസിനെ ആസ്പദമാക്കിയിട്ടാണ്. സോഫ്റ്റ് സ്കിൽസിലൂടെയാണ് നമ്മളുടെ ഗുണവിശേഷങ്ങൾ ഉണ്ടാവുന്നത്, സ്വഭാവ ഗുണങ്ങളുടെ വിശേഷങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഹാർവാർഡ് സ്റ്റഡി, നമുക്ക് നമ്മുടെ ബിസിനസ് സ്റ്റഡിയുടെ ഏറ്റവും ഒരു കേന്ദ്രമായിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ ഹാർവാർഡ് ബിസിനസ് സ്കൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ലോകത്ത് തന്നെ ആദ്യമായിട്ട് ബിസിനസ് പഠിപ്പിക്കാനായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ലെവലിൽ ഫോം ചെയ്തതാണ് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റഡിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഏകദേശം 85% ഓഫ് കരിയർ സക്സസ് ഇസ് ഡ്രിവൺ ബൈ സോഫ്റ്റ് സ്കിൽസ്. ഏതൊരു ബിസിനസ്മാൻ്റെ കേസിലും എവിടെയും ബിസിനസ്സിൽ മാത്രമല്ല ഏതൊരു പ്രൊഫഷനിലും ഒരാൾ വിജയിക്കാനായിട്ട് 85% അയാളുടെ സോഫ്റ്റ് സ്കിൽസാണ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത്, 15% മാത്രമേ അയാളുടെ ടെക്നിക്കൽ സ്കിൽസ് അയാളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എത്ര വലിയ ഡിഗ്രി ഹോൾഡ് ഐ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാലും, എത്ര ഡിഗ്രീസ് നമ്മൾ ഫോം ചെയ്താലും, എത്ര ഉയർന്ന പെർസെൻറ്റേജ് നമുക്ക് ഉണ്ടെങ്കിലും, നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് നല്ലതല്ലെങ്കിൽ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്
സോഫ്റ്റ് സ്കിൽസ് നമ്മൾ ശരിക്കും പോളിഷ് ചെയ്തെടുക്കുക. നമ്മളിലുള്ള ആ സോഫ്റ്റ് സ്കിൽസ്, ഓക്കെ, അത് നമുക്കും അതുപോലെ തന്നെ നമ്മൾ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പോകുന്ന ഏതൊരു പ്രൊഫഷനെയും അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കിൽസ് പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആസ് എ സ്റ്റുഡൻ്റ് നിങ്ങൾക്കത് വളരെയധികം അത്യാവശ്യം വേണ്ട ഒരു സോഫ്റ്റ് സ്കില്ലും കൂടിയാണ് ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്താണ് ഈ ആക്റ്റീവ് ലിസണിങ്? ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, പിൻ ഡ്രോപ്പ് സൈലൻസ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ബട്ട് അതിൽ എത്ര പേര് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യണമെന്നുള്ളത് വി കെ നോട്ട് ഐഡൻറ്റിഫൈ. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കാണ് റിയലൈസ് ചെയ്യാൻ പറ്റുക. ഇപ്പം ഞാൻ ഈ പ്രസൻറ്റേഷൻ, ഈ സെഷൻ നമ്മൾ പവർ പോയിൻ്റ് ആയിട്ട് തന്നു, നിങ്ങളെല്ലാം ഇത് മൊബൈലിൽ നിങ്ങൾ എടുത്ത് നോക്കുന്നുണ്ട്. ഇത് എത്ര പേര് ശരിക്കും ആക്റ്റീവ് ലിസണിങ്ങിലൂടെ മനസ്സിലാക്കി എടുക്കുന്നു? അപ്പോൾ ഒരു പ്രൊഫഷണല് വേണ്ടത് അത്തരത്തിലുള്ള ആക്റ്റീവ് ലിസണിങ് ആണ്. എന്താണ് ഈ ആക്റ്റീവ് ലിസണിങ്? വി ഓൾ നീഡ് ടു ലിസൺ ടു ലേൺ. നമ്മളെപ്പോഴും കേൾക്കാൻ കൂടി പഠിക്കണം അല്ലേ? നമ്മൾ കാര്യങ്ങൾ പറയാൻ മാത്രമല്ല, കേൾക്കാനും കൂടി പഠിക്കണം. പറയാൻ മാത്രമല്ല പഠിക്കേണ്ടത്, കേൾക്കാനും കൂടി പഠിക്കണം. ലിസൺ ടു ലേൺ ആൻഡ് ലേൺ ടു ലിസൺ. നമ്മൾ പഠിക്കാൻ വേണ്ടി കേൾക്കണം, കേൾക്കാനും പഠിക്കണം, അതാണ് പറയുന്നത്. റെസ്പോണ്ടിങ് കംസ് ലേറ്റർ, ഇത് കഴിഞ്ഞിട്ടാണ് റെസ്പോൺസ് പറയേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഒരാൾ പറയുമ്പം പൂർണ്ണമായി അത് മനസ്സിലാക്കിയെടുക്കുക, അതാണ് ആക്റ്റീവ് ലിസണിങ് പറയുന്നത്. അത് മനസ്സിരുത്തി മനസ്സിലാക്കുക, ചുമ്മാ വേവറിംഗ് ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടങ്ങ് വിടുകയല്ല. അത് ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിയിൽ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ അത് വന്നു. ആ ശ്രദ്ധയിൽ വരുമ്പോൾ ആ ശ്രദ്ധയിൽ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളും കൂടി ചിന്തിക്കണം. ചിന്തിച്ച് മനസ്സിലാക്കിയാലാണ് അത് ആക്റ്റീവ് ലിസണിങ് ആയിട്ട് മാറുക. അല്ല ചുമ്മാ കേട്ടുകൊണ്ട് അതിനത് കേട്ടു, പക്ഷേ എന്താ കേട്ടത്, ആ എന്താ മനസ്സിലായത്, ആ ദാറ്റ് ഈസ് നോട്ട് ആക്റ്റീവ് ലിസണിങ്. സോ ഒരു പ്രൊഫഷണലിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ആക്റ്റീവ് ലിസണിങ്. ശ്രദ്ധിച്ചു കേൾക്കുക, കേൾക്കുക മാത്രമല്ല ആ പറഞ്ഞ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കി എടുക്കുകയും വേണം. ഡബിൾ മീനിങ് ആയിരിക്കില്ല. നമ്മൾ പറയുന്നതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയത് വേറൊന്നാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് ലിസണിങ്. ഞാനൊന്ന് പറഞ്ഞു, നിങ്ങൾ വേറൊന്ന് കേട്ടു, ദാറ്റ് ഈസ് നോട്ട് ആക്റ്റീവ് ലിസണിങ്. ആളെന്താ പറഞ്ഞത്, ആളെന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് അതുപോലെ തന്നെ മനസ്സിലാക്കി എടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ആക്റ്റീവ് ലിസണിങ് മീൻസ്. സോ വി ഓൾ നീഡ് ടു ലിസൺ ടു ലേൺ ആൻഡ് ലേൺ ടു ലിസൺ. റെസ്പോണ്ടിങ് കംസ് ലേറ്റർ. ആർ യു എ മൈൻഡ്ഫുൾ ലിസണർ? നമ്മൾ ആ മനസ്സിരുത്തി കേൾക്കുക, അതാണ് പറയുന്നത്. മനസ്സിരുത്തി നമ്മൾ കേൾക്കണം, നമ്മുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിരുത്തി കേൾക്കുക, നമ്മൾ ചുമ്മാ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് കേട്ടിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ആക്റ്റീവ് ലിസണിങ്. ഹൗ ഫോക്കസ് യുവർ അറ്റൻഷൻ ഡ്യൂറിങ് കോൺവെർസേഷൻസ്. നമ്മൾ ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് കോൺവെർസേഷൻ ഡസൻറ്റ് ബിക്കംസ് ഗുഡ്. നമുക്കതൊരു നല്ല കോൺവെർസേഷൻ ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായി റിസൺ ചെയ്യുന്നില്ല, ആളെന്തൊക്കെയാണ് പറഞ്ഞു പോയി, എന്തൊക്കെയാണ് പറഞ്ഞത്, ആ. സോ ശ്രദ്ധ നമ്മളുടെ മൈൻഡിനെ അതിലേക്ക് കൊണ്ടുവരും. നമ്മൾ എന്താണോ പറയുന്ന കേൾക്കുന്നത്, ആരാണ് ഇത് പറയുന്നത്, അയാൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്, അയാളുടെ മനസ്സിലുള്ള ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ്, അയാൾ എന്തോ അയാളുടെ ഈ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്താണ്, ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് ആക്റ്റീവ് ലിസണിങ്. ഡു യു ഒബ്സർവ് ക്യൂസ് ലൈക്ക് ടോൺസ് ആൻഡ് ബോഡി ലാംഗ്വേജ്? നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വ്യക്തിയുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. അയാളുടെ ടോൺ, അയാൾ സംസാരിക്കുന്നതിന് ടോൺ നമ്മൾ ശ്രദ്ധിക്കും, അയാളുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കും. അപ്പോഴാണ് നമ്മുടെ പൂർണ്ണ ശ്രദ്ധ അതിലേക്ക് വരുന്നത്. അപ്പോൾ ആൾക്കും ഫീൽ ചെയ്യും, ആ എന്നെ ആൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഹൗ മച്ച് ആർ യു ഏബിൾ ടു ഒബ്സർവ് ആൻഡ് റിക്കോൾ ലേറ്റർ? ആ ആക്റ്റീവ് ലിസണിങ് അല്ലാതെ വരുമ്പോൾ നമുക്ക് ഒന്നും തന്നെ ഒബ്സർവ് ചെയ്യാനും പറ്റില്ല, ഒന്നും തന്നെ നമുക്ക് റീകോൾ, അത് നമ്മൾ തിരിച്ച് പറഞ്ഞതൊന്നും നമുക്ക് കേൾക്കില്ല അല്ലേ. ആക്റ്റീവ് ലിസണിങ്, ഐ കോണ്ടാക്ട്സ് ഉണ്ടാവണം, ജെസ്റ്റേഴ്സ് ഉണ്ടാവണം. ആ പറയുന്ന ആളുടെ എല്ലാ ജെസ്റ്റേഴ്സും നമ്മൾ വാച്ച് ചെയ്യണം, അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കണം, അയാളുടെ ടോൺ ശ്രദ്ധിക്കണം.
അയാൾ പറയുന്ന കാര്യം മനസ്സിലാക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾ ആക്റ്റീവ് ലിസണിങ്. ഒരു പ്രൊഫഷണൽ വേണ്ടതും അതാണ്. അയാളുടെ അതോറിറ്റീസോ അയാളുടെ കോവർക്കേഴ്സോ അയാളുടെ സബോർഡിനേറ്റ്സോ ക്ലയൻസോ കസ്റ്റമേഴ്സോ ആര് അയാൾ ആരായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന കാര്യം ആസ് എ പ്രൊഫഷൻ ഐ ഷുഡ് ആക്റ്റീവ്ലി ലിസൺ ഇറ്റ്. ഒരു പ്രൊവേബ് ഇവിടെ പറയുന്നുണ്ട്, യുവർ ഇയേഴ്സ് വിൽ നെവർ ഗെറ്റ് യു ഇൻ ടു ട്രബിൾ. നമ്മൾ ശരിക്കും വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തന്നെയാണ് കാര്യം. അവിടെ നമുക്ക് വേറൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരുന്നില്ല. മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരു വഴി അവിടെ ഉണ്ടാവുന്നില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇനഫ്. നമ്മൾ തന്നെ നേരിട്ട് അത് കേൾക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞത് വേറൊരാളുടെ അടുത്ത് പറയുമ്പോഴേക്കും ദറ്റ് ഡസൻ ബിക്കംസ് ആൻ ആക്റ്റീവ് ലിസണിങ്. കാരണം അയാൾ ഏത് സെൻസിലത് കേട്ടിട്ടില്ലെന്ന് നമുക്കറിയില്ല. സോ വി കെ നോട്ട് സേ ദാറ്റ് ആ ഒരു കാര്യം ട്രൂ ഓ റൈറ്റ് ഓർ റോങ്. അപ്പോൾ അതാ പറയുന്നത്, നമ്മളെപ്പോഴും ആക്റ്റീവ് ലിസണിങ്ങിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേറൊരാൾ പറഞ്ഞ് നമുക്ക് തരേണ്ട ആവശ്യമില്ല. സോ ഒരു പ്രൊഫഷണലിന് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സ്കില്ലാണ് ആക്റ്റീവ് ലിസണിങ്. ഇനി നമ്മൾ ഈ പ്രൊഫഷൻസിൻ്റെ സോഫ്റ്റ് സ്കിൽസ് പറഞ്ഞതിൽ രണ്ടാമത്തെ ഒരു സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ബ്രെവിറ്റിയാണ്. ബ്രെവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രൊഫഷണൽ വേയിൽ ബിഹേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സ്പീച്ചിലായാലും എഴുതുന്ന നമ്മുടെ റൈറ്റിങ്ങിലായാലും ഉചിതമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് പറയാനും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അത് നമ്മൾ കൺവേ ചെയ്യാനും നമുക്ക് പറ്റണം. പിന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് പോസ് നമ്മൾ നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഇത് നമുക്ക് വേണ്ട ഒരു സോഫ്റ്റ് സ്കില്ലാണ് ബ്രിവിറ്റി. ഓക്കെ, സോ നമ്മൾ ഒരുപാട് കറസ്പോണ്ടൻസ് നമ്മൾ എഴുതുന്നുണ്ടാവും, ഒരുപാട് റിപ്പോർട്ട്സ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ടാവും. സോ അതിലൊക്കെ വളരെ ക്ലിയറായിട്ടുള്ള എക്സാക്റ്റ് മീനിങ് തരുന്ന വേർഡ്സ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വാക്കുകൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. വളരെ ഷോർട്ടായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസിൽ നമ്മൾ ബോധ്യപ്പെടുത്തുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. പിന്നെ എപ്പോഴൊക്കെയാണ് സ്റ്റോപ്പ് ആവശ്യം, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ആ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കതൊന്ന് മൈൻഡിൽ റിക്കളക്ട് ചെയ്താലാണ് പിന്നീട് ഓർമ്മ വരുള്ളൂ, അല്ലേ? ഞാനത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അടുത്ത പോയിന്റ് വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മൈൻഡിൽ റിക്കളക്ട് ചെയ്യില്ല. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷുഡ് ഗിവ് എ പോസ്, നിർത്തണം. സോ ദാറ്റ് നിങ്ങളുടെ മൈൻഡിൽ അതൊന്ന് റിക്കളക്ട് ചെയ്ത് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എവിടെയൊക്കെ ഞാൻ പോസസ് കൊടുക്കണോ അത് മീനിങ് ഫുള്ളായിട്ട് കൊടുക്കുക, ഇതൊക്കെ ബ്രിവിറ്റിയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു സോഫ്റ്റ് സ്കില്ല് നമുക്കും ആവശ്യമാണ്. ഇപ്പോൾ ഇത് നോക്കൂ, നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾ അവിടെ മിണ്ടാതിരിക്കുക. ഹീ ഈസ് ഗിവിങ് എ പോസ് മീനിങ് ഫുള്ളി. ഇനിയിപ്പോൾ ഞാൻ എവിടെയാണ് നിർത്തുന്നത്, അത് നിർത്തിക്കഴിയുമ്പോഴാണ് അയാൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോസ് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്തത് അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ അയാൾക്ക് ഒന്നും മനസ്സിലാവില്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതാ പറയുന്നത്, അപ്പോൾ എവിടെയൊക്കെ പോസ് കൊടുക്കണോ നമ്മളത് കൊടുത്തിരിക്കണം. പിന്നെ മൂന്നാമത് വരുന്നൊരു കാര്യമാണ് ക്ലാരിറ്റി. നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും നമ്മളുടെ ആ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവണം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ, നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളിൽ, അതാണ് നമ്മളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത്. വളരെ ട്രാൻസ്പെറൻ്റായിട്ട് ഒരു ഡബിൾ മീനിങ്ങോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ പറയരുത്. കാര്യങ്ങൾ പറഞ്ഞാൽ അത് വ്യക്തമായിരിക്കണം. ആ ക്ലാരിറ്റി ഉണ്ടാവണം. അത് സംസാരിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന കാര്യത്തിലായാലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്ന രീതിയിലോ ഒരിക്കലും നമ്മൾ ഫോം ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ വരുന്ന ഒരു സോഫ്റ്റ് സ്കില്ലാണ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. നമ്മളതിനെക്കുറിച്ച് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ക്ലയൻസുമായിട്ടും വെൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ബിസിനസ് പാർട്ട്നേഴ്സ്,
പിന്നെ മറ്റുള്ള മെമ്പേഴ്സ് നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ള മെമ്പേഴ്സായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇമെയിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ടെലിഗ്രാം, ഫാക്സ്, പോസ്റ്റ് കാർഡ്സ്, ലെറ്റർ ഓഫ് പ്രപ്പോസൽ, കോൺട്രാക്ട് ഫോർമേഷൻ, അഡ്വർടൈസ്മെൻറ്റ്സ്, ബ്രോഷേഴ്സ്, ന്യൂസ് റിലീസസ്, ഇതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമ്മളൊരു പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ട് വേണം നമ്മൾ അതിലെല്ലാം നമ്മൾ ഡീൽ ചെയ്യാനായിട്ട്. ഓക്കെ, സോ അങ്ങനെ ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ നമുക്ക് അനിവാര്യമാണ്, അതൊരു സോഫ്റ്റ് സ്കില്ല് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ വരുന്ന പിന്നെ അഞ്ചാമത്തെ വരുന്ന ഒരു സംഭവമാണ് മാനേജിങ് സ്ട്രെസ്. ഈ സ്ട്രെസ്സിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് നമ്മളെപ്പോഴും നമ്മുടെ കൊളക്കി ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് സ്ട്രെസ്സും സ്ട്രെയിനും. ഓക്കെ, സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ? നമ്മൾ ഒരു ഒരേ സെൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പക്ഷേ അതിൽ ശരിക്കും ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ ഇവിടെ മാനേജിങ് സ്ട്രെസ് കണ്ടു, ഇനിയും പല സ്ഥലങ്ങളിലും നമ്മൾ സ്ട്രെസ് കാണുന്നുണ്ട്, പക്ഷേ സ്ട്രെയിൻ അധികം കാണില്ല. അതെന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ഇപ്പം നമ്മുടെ എക്സാമൊക്കെ വരുമ്പോൾ പലപ്പോഴും ഒരുവിധം എല്ലാവരും തന്നെ തലേദിവസമൊക്കെ ആയിരിക്കും പഠിക്കുക, അല്ലേ? ഫുൾ ടൈം ഇരുന്ന് പഠിക്കും. ആ പഠിക്കുന്ന സമയത്ത് എല്ലാം മനസ്സിലാവുകയും ചെയ്യും. ചിലപ്പോൾ ഉറക്കമൊഴിച്ച് ഭക്ഷണം കഴിക്കാതെ ഫുള്ള് ഇരുന്ന് പഠിക്കും, എന്നിട്ട് പിറ്റേ ദിവസം വന്ന് എക്സാം എഴുതും, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ നമുക്കൊരു ഹാങ് ഓവർ ഉണ്ടാവും, അല്ലേ? അതിനെ നമ്മൾ പറയുന്നത് സ്ട്രെയിനാണ്, ഓവർ സ്ട്രെയിൻ, അല്ലേ? അപ്പോൾ എന്താണ് ഓവർ സ്ട്രെയിൻ? ഒരു കാര്യം തന്നെ ആവർത്തിച്ച്, ഒരു റെസ്റ്റ് ഇല്ലാതെ ആവർത്തിച്ച് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഹാങ് ഓവർ, ഒരു മാനസിക പിരിമുറുക്കം, അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ദേ വണ്ടി ഓടിക്കുക, നമുക്ക് വണ്ടി ഓടിക്കുക ഇഷ്ടമാണ്, വണ്ടി ഓടിക്കുകയാണ്. പക്ഷെ കുറേ നേരം വണ്ടി ഓടിച്ച് കഴിയുമ്പോഴോ, കുറേ കഴിയുമ്പോഴേക്കും നമ്മൾ ഹാങ് ഓവർ ആവും. കുറച്ച് നേരം ഒന്ന് നിർത്തിയിടാൻ തോന്നും, ഓയ്യേ പെട്ടെന്നൊന്ന് എത്തിയാൽ മതി എന്ന് തോന്നും, അല്ലേ? അപ്പോൾ അതെന്താണ് ആ ഒരു മാനസിക പിരിമുറുക്കം? ഇറ്റ് ഈസ് ഓൾസോ എ സ്ട്രെയിൻ, ഓവർ സ്ട്രെയിൻ. അതായത് ഒരു കാര്യം തന്നെ കുറേ നേരത്തേക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസിക പിരിമുറുക്കമാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രെയിൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ നന്നായിട്ട് റെസ്റ്റ് ചെയ്താൽ മതി, അല്ലേ? ഇപ്പോൾ ഒരു എക്സാം എഴുതി ഹാങ് ഓവറായി, അപ്പോൾ പിന്നെ നോക്കുമ്പോൾ രണ്ട് ദിവസം വേറെ എക്സാമൊന്നും ഇല്ല, ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത എക്സാം. അപ്പോൾ നമ്മൾ പറയാണ്, ഓക്കെ എന്നാൽ നാളെ ഒന്നും പഠിക്കണില്ല, നാളെ ഫുൾ ടൈം റെസ്റ്റ്, നന്നായി ഉറങ്ങി വന്ന് എണീക്കുക, അല്ലേ? അപ്പോൾ എന്തായി, നമ്മുടെ ആ സ്ട്രെയിൻ മാറി. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് വണ്ടി ഓടിച്ച് വരുമ്പോഴും നമ്മൾ വീട്ടിൽ വന്ന് നന്നായി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓവർ സ്ട്രെയിൻ അത് മാറി, അല്ലേ? അപ്പോൾ സ്ട്രെയിൻ നമ്മളെപ്പോഴും റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന കണ്ടീഷനാണ്, പക്ഷെ സ്ട്രെസ് അങ്ങനെയല്ല. എന്താണ് സ്ട്രെസ്? അപ്പോൾ അതായത് നമ്മൾ സ്ട്രെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു കാര്യം ചെയ്യുന്നു, ആ കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരത്തേക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസിക പിരിമുറക്കമാണ് ഓവർ സ്ട്രെയിൻ, അല്ലേ? ഇനി സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വ്യത്യാസമാണ്, നേരെ വിപരീതം, ഓപ്പോസിറ്റാണ്. എന്താ, നമ്മളൊരു കാര്യം വിചാരിച്ചു, പക്ഷെ ആ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഉണ്ടാവുന്നൊരു മാനസിക പിരിമുറുക്കമാണ് സ്ട്രെസ്. സ്ട്രെയിൻ നമ്മൾ റെസ്റ്റ് എടുത്താൽ മാറും, പക്ഷെ സ്ട്രെസ് നമ്മൾ റെസ്റ്റ് എടുത്താൽ മാറില്ല. കാരണം നമ്മൾ മനസ്സിൽ കരുതിയതാണ് ഇന്ന് ഇത്, ഇപ്പോൾ ഇന്ന് ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, രാവിലെ തന്നെ ഞാൻ എൻ്റെ വേഗം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്, പുറത്തേക്ക് പോകണം എനിക്ക്. പക്ഷെ അപ്പോഴേക്കും എന്തായി, പെട്ടെന്ന് ഭയങ്കര മഴ വന്നു, പിന്നെ ഞാൻ പോകാൻ ഉദ്ദേശിച്ച ഒന്ന് രണ്ട് സ്ഥലത്ത് ഇപ്പം റെഡ് അലേർട്ട് ആയതുകൊണ്ട് അവിടെ പോകാനും പറ്റില്ല, കഴിഞ്ഞു. എൻ്റെ മനസ്സിൽ എന്തുണ്ടായി? സ്ട്രെസ് ഉണ്ടായി, അല്ലേ? അപ്പോൾ ആ സ്ട്രെസ്സിന് ഞാൻ റെസ്റ്റ് എടുത്താൽ അത് മാറുമോ? ഇല്ല. കാരണം ആ മാനസിക പിരിമുറുക്കം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അയ്യോ ഞാൻ വിചാരിച്ചത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ചെയ്യാൻ പറ്റിയില്ലല്ലോ. സോ അൺഎക്സ്പെക്റ്റഡായിട്ട് നമുക്ക് ഉദ്ദേശിച്ച ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള പിരിമുറുക്കമാണ് സ്ട്രെസ്. അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഈ BBAയിൽ പല മാനേജ്മെൻറ്റ് സബ്ജക്ട്സിലും സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയുക, സ്ട്രെയിനിനെ കുറിച്ച് അധികം പറയില്ല. അപ്പോഴൊക്കെ നിങ്ങൾക്ക് മൈൻഡിൽ ഇത് വരണം, എന്തുകൊണ്ടാണ് സ്ട്രെസ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മളുടെ നല്ലൊരു പ്രൊഫഷണൽ വ്യക്തിക്ക് ഈ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല പ്രൊഫഷണൽ എന്ത് ചെയ്യും, അത് വളരെ കാമായിട്ട് റിയലൈസ് ചെയ്ത് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് ആൾ കണ്ടെത്തും. ഓക്കെ, അതാണ് ഈ മാനേജിങ് സ്ട്രെസ്. ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യം വ്യക്തമാക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് മാനേജർ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ,
നല്ല സെയിൽ ഉണ്ടായ ഒരു കമ്പനിയാണ്. അപ്പം ആളെന്ത് ചെയ്തു, നമ്മുടെ ഫെബ്രുവരിയിലൊക്കെ നല്ല സെയിൽ ഉണ്ടായി. അപ്പോൾ ആളെന്ത് ചെയ്തു, മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസത്തേക്ക് ഹൈ ലെവലിലുള്ള ടാർജറ്റ് ഫിക്സ് ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് സെയില് ഈ മൂന്ന് മാസത്തേക്ക് കൂടും, തീർച്ചയാണ്, ഉറപ്പാണ്. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ മതി. പക്ഷേ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊറോണ വന്നു, ഒക്കെ പോയി. സെയിലും ഇല്ല, ടാർജറ്റും ഇല്ല, ഒന്നുമില്ല, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു സമയത്ത് ആ മാർക്കറ്റിംഗ് മാനേജർക്ക് അല്ലെങ്കിൽ ആ സെയിൽസ് മാനേജർക്ക് സ്വാഭാവികമായിട്ടും മാനസിക പിരിമുറുക്കമുണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും അല്ലേ. നമ്മൾ ആ ഒരു ടാർജറ്റ് അച്ചീവ് ചെയ്തില്ല, നമ്മുടെ സെയിൽ ഉണ്ടായില്ല. പക്ഷേ നല്ലൊരു പ്രൊഫഷണൽ ആണെങ്കിൽ ആളതിൽ ഡിപ്രസ്ഡ് ആവില്ല, സ്ട്രെസ്ഡ് ആവില്ല, അത് റിയലൈസ് ചെയ്യും. ഇതാണ് സിറ്റുവേഷൻ. നമ്മളുണ്ടാക്കിയ സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ വാട്ട് ഈസ് ദ നെക്സ്റ്റ്? ഇപ്പോൾ നമുക്ക് ഈ മൂന്ന് മാസം സെയിൽ ഉണ്ടായില്ല, എഗെയിൻ മാർച്ച് ഏപ്രിൽ മെയ്, ഇനി ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്താവും അറിയില്ല. സോ അൺലെസ് ഓർ അതർവൈസ് നമ്മളുടെ നോർമൽ കണ്ടീഷൻ വരുന്ന വരെ ഹൗ വി സർവൈവ്, അത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം, ഒരു ഓപ്ഷൻ ആൾ കണ്ടെത്തി എടുക്കും. അങ്ങനെ ആ സ്ട്രെസ്സിനെ റിലീവ് ചെയ്യും. അപ്പോൾ അത് ഒരു പ്രൊഫഷണൽ സോഫ്റ്റ് സ്കില്ലാണ്. അപ്പോൾ ഒരു അൺഫേവറബിൾ കണ്ടീഷൻ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. ആ സ്ട്രെസ്സിനെ എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് നല്ല ഒരു പ്രൊഫഷണൽ അറിയാം, അയാളുടെ ആ സോഫ്റ്റ് സ്കില്ല് വെച്ചുകൊണ്ട്. അതാണ് നമ്മളുടെ ഈ സ്ട്രെസ്സിൻ്റെ പ്രത്യേകത, മാനേജിങ് സ്ട്രെസ്. ഓക്കെ, ഇനി നമ്മുടെ പ്രൊഫഷണലിന് വേണ്ട രണ്ട് സോഫ്റ്റ് സ്കില്ലോട് കൂടിയിട്ട് നമ്മളുടെ ഇന്നത്തെ സെഷൻ തീർക്കാം. അതിൽ ആറാമത് പറയുന്ന ഒരു സോഫ്റ്റ് സ്കില്ലാണ് ടൈം മാനേജ്മെൻറ്റ്. സമയത്തിന് പ്രാധാന്യം കൊടുക്കാം. ഈ ബിസിനസ് കൺസേൺസിലൊക്കെ നമ്മൾ ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്ന സമയം ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളുടെ ബിസിനസ് കൺസേണിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ടൈം ബൗണ്ടഡ് ആണ്. ഇപ്പോൾ ഒരു പ്രൊഫഷണലിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. ഉചിതമായിട്ടുള്ള സമയത്ത് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് അതിനെ കറക്റ്റ് സമയത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പം എല്ലാ ആക്ടിവിറ്റീസും വെൽ പ്ലാൻഡ് ആയിട്ട് അഡ്വാൻസ് ആയിട്ട് തന്നെ ഫോം ചെയ്ത് ആ ടൈമിനെ മാനേജ് ചെയ്യുക, ഇതാണ് ടൈം മാനേജ്മെൻ്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഒരു പ്രൊഫഷണലിൽ വേണ്ട ഒരു സോഫ്റ്റ് സ്കില്ല് കൂടിയാണ് എന്ത്, ടൈം മാനേജ്മെൻ്റ്. അപ്പം ഒരു പ്രോആക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ, ആ കോൺഫിഡൻസും അതിൽ തന്നെ ഫോം ചെയ്യുന്നത്, അത് നമ്മൾ നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നുണ്ട്. ടൈം മാനേജ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓരോ ദിവസം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ എപ്പോഴാണ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം, ഇതെല്ലാം കൃത്യമായി നിർവഹിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ടൈം മാനേജ്മെൻ്റ് പ്രോപ്പറാവുകയാണ്. അങ്ങനെ ആ പ്രൊഫഷണൽ, അയാളുടെ പ്രൊഫഷണൽ ആക്ടിവിറ്റീസിൽ ടൈം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ലാസ്റ്റ് വരുന്നതാണ് കോൺഫിഡൻസ്. അതായത് ഒരു പ്രൊഫഷണലിന് വേണ്ട ഒരു മുഖ്യമായിട്ടുള്ളൊരു കഴിവാണ് പ്രോ ആക്ടിവ്നെസ്. എല്ലാം മുൻകൂട്ടി കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള കഴിവ്, അതിനെയാണ് നമ്മൾ പ്രോ ആക്ടിവ്നെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നാളെ നിങ്ങളും ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ ആ പ്രോ ആക്ടിവ്നെസ് നിങ്ങളിലും കാണണം. ആ പ്രോ ആക്ടിവ്നെസ് റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോവേബ് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ പ്രൊഫഷണൽ എന്ന് പറയുന്ന ആൾ, ഹി ഷുഡ് നോട്ട് കം വിത്ത് എ പ്രോബ്ലം ബട്ട് ഹി ഷുഡ് കം വിത്ത് എ സൊല്യൂഷൻ. അങ്ങനെയാണ് പറയുക. അപ്പം ഒരു പ്രൊഫഷണലോട് പറയുന്നത് ഇങ്ങനെയാണ്, ഡോണ്ട് കം വിത്ത് എ പ്രോബ്ലം ബട്ട് കം വിത്ത് സൊല്യൂഷൻ. അതാണ് പ്രോ ആക്ടിവ്നെസ് എന്ന് കൊണ്ട് മെയിൻ ചെയ്യുന്നത്.
അതായത് ഇപ്പം നാളെ നിങ്ങൾ ഒരു ന്യൂ ജോബിലേക്ക് എൻ്റർ ചെയ്തു, നിങ്ങളൊരു ജോബിലാണ്, നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണ്. സോ യു ഷുഡ് റിഫ്ലക്റ്റ് യുവർ പ്രൊഫഷണൽനെസ് ദർ. ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ അവിടെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഫ്രഷറാണ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും അറിയില്ല, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എല്ലാം ചെയ്ത് എക്സ്പീരിയൻസ് ആവുന്നത്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു, ഓക്കെ, സ്വാഭാവികമായിട്ടും നമ്മളുടെ ടെൻഡൻസി എന്താണ്, നമ്മളുടെ ഹയർ അതോറിറ്റി ആരാണോ ആളുടെ അടുത്ത് പോയി ചോദിക്കുക അല്ലേ. അപ്പോൾ പിന്നെ നമുക്കെന്താ കഴിവുള്ളത്? നത്തിങ്. അപ്പോൾ നമ്മൾ ആളുടെ അടുത്ത് ചോദിക്കണക്ക് മുമ്പായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുക, ഇതിന് എന്ത് സൊല്യൂഷനാണ് നന്നാവുക, ഏത് സൊല്യൂഷനാണ് നന്നാവുക. ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് കിട്ടിയേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഇപ്പോൾ മാനേജറുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ, ഇപ്പോൾ ഇതിന് എന്ത് ചെയ്യണം എന്നുള്ള മാനേജറുടെ അടുത്ത് ചോദിക്കുന്നതിന് പകരമായിട്ട്, സാറേ ഇങ്ങനൊരു സിറ്റുവേഷനാണ്, അതിന് ഇന്ന ഓപ്ഷൻസ് എനിക്ക് തോന്നി നല്ലതാണ്, ഇതിലേത് ചെയ്താലാണ് നന്നാവുക, അങ്ങനെ ചോദിക്കാം. അതാണ് പ്രൊആക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ കോൺഫിഡൻസ് കൂടുക ചെയ്യുക, അപ്പം നമ്മൾ ആ പ്രൊഫഷണൽ വേ ഓഫ് ബിഹേവിയർ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രോബ്ലം ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് നമ്മുടെ സുപ്പീരിയറായിട്ടുള്ള മാനേജർ എടുത്ത്, അയ്യോ സാറേ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി, ഞാനെന്താ ചെയ്യണ്ടേ, അങ്ങനെ ചോദിച്ചാൽ നമ്മളൊരു പ്രൊഫഷണൽ ആവില്ല. മറിച്ച് നമ്മൾ ആ മാനേജർ അടുത്ത് പോയിട്ട്, സാറേ ഇതാണ് സിറ്റുവേഷൻ, എനിക്ക് ആ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതായിരിക്കും തോന്നി, പക്ഷേ അതിൽ ഇപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്, അതിൽ ഏത് ചെയ്താലായിരിക്കും നല്ലത്, സാറൊരു സജഷൻ പറയൂ. അപ്പോൾ ആ ആൾ പറയും, ആ കൊള്ളാലോ, ആൾക്കത് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ട്, പക്ഷേ അതിനുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നീ ഇന്ന ഓപ്ഷൻ എടുത്തോ, ഇതുപോലെ ചെയ്തോ, ഫൈൻ. അപ്പോൾ നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ വന്നു, അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, അതിന് സൊല്യൂഷനായിട്ട് മൂന്നാല് ഓപ്ഷൻസ് കണ്ടു. അപ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാനേജർ ഇന്ന സൊല്യൂഷൻ എടുക്കാനാണ് പറഞ്ഞത്, അപ്പോൾ മാനേജറുടെ ഇൻറ്റൻഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനുള്ള ഓപ്ഷനിൽ മാനേജർ ചൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഇന്ന ഓപ്ഷനാണെന്നുള്ളൊരു ഐഡിയയും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഈസിയായി. എന്താണ്, മാനേജറുടെ അടുത്ത് പറയാം, സാറേ ഞാൻ ഇന്ന ഓപ്ഷൻസ് എടുത്തു, അതിൽ ഇന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പോവാണ്, സാറിന് കുഴപ്പമില്ലല്ലോ. ഇല്ല, ഫൈൻ. അപ്പോൾ ഇപ്പം നമുക്ക് മാനേജറിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലായി, അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് മാനേജർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് നമ്മൾ മാനേജറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം. ഫൈൻ. സോ അതാ പറയുന്നത്, അപ്പോൾ എന്താ നമുക്ക് കോൺഫിഡൻസ് കൂടാ ചെയ്യുന്നത്. സോ അതാ പറയുന്നത്, ദ പ്രൊഫഷണൽ വിൽ ബി ഓൾവേസ് പ്രൊയാക്റ്റീവ് ടു ഫേസ് ഓൾ ചാലഞ്ചസ് ഇൻ എവറി സിറ്റുവേഷൻ. ഹി അനലൈസ് ദ സിറ്റുവേഷൻ വിത്ത് ഓൾ പോസിബിൾ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. So whatever the situation, the professional will be in confidence to face it. appo nammal etra anukoolam aayittulla sahajaryam vannalum etra pradikoolam aayittulla sahajaryam vannalum ee reethiyile proactive aayittu munkooti thanne kaaryangal kandu manasilakkichu nammal pravarthikkaanengil thirchayittum namukku adu confidence undaavum, nammal orikkalum thalannu povilla nammude business cheyyumbol. appo ingineulla soft skills okkeyaanu nammude professionals nu vendathu. ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു, ബൈ.